നമസ്കാരം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപക്ഷേ സംഘത്തിന്റെ എറണാകുളം ജില്ലയിലെ എല്ലാവർക്കും സുപരിചിതനായ ശങ്കർജി എന്ന ഒരു പ്രചാരകൻ. അദ്ദേഹം വെറും ഒരു പ്രചാരകനായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശവും സംഘത്തിന്റെ ജില്ലാ പ്രചാരകനും ബൗദ്ധി പ്രമുഖക്കേ ആയിരുന്ന ശങ്കർജി എന്ന വനവാസി കല്യാണിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരുപക്ഷേ സംഘത്തിന് വേണ്ടി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട ഏറ്റവും ജനങ്ങളോട് അല്ലെങ്കിൽ സാധാരണ ഞങ്ങളെപ്പോലുള്ള ചെറിയ പ്രവർത്തകരോടൊക്കെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന കുടുംബങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ശ്രീ ശങ്കർജി അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസവും കൂടിയാണ്. വളരെ വേദനയുണ്ട്. രാവിലെ അവിടെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുകൂടി ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. എൻ്റെയൊക്കെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ശേഷം ശ്രാദ്ധത്തിന് ശങ്കർജി വരുമായിരുന്നു. ആ ശ്രാദ്ധത്തിനായിട്ട് ബന്ധപ്പെട്ട് വനവാസികൾക്ക് അന്ന് വയനാട്ടിലൊക്കെയുള്ള വനവാസികൾക്ക് പണം എത്തിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അല്പം ഭക്ഷണം അച്ഛൻ നൽകുമായിരുന്നു. അപ്പോൾ അമ്മയുടെയൊക്കെ ശ്രാദ്ധം ഞങ്ങൾ അറിയുന്നതിന് മുൻപ് ഒരു 20-25 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീട്ടിൽ വന്ന് ആ പണം മേടിക്കുകയും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രാദ്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു ഭാഗമായിരുന്ന ശങ്കർജിക്ക് എൻ്റെയും ശ്രദ്ധാഞ്ജലി. ആ മനുഷ്യന്, ആ വലിയ മനുഷ്യന് എല്ലാ കാര്യങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഒരു നിത്യശാന്തി നേരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ റിസൾട്ടിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് എങ്ങനെയായിരിക്കണം ഈ റിസൾട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു ചിന്തിക്കേണ്ട രീതി എന്ന് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമാണ് അതിനെ മനസ്സിലാക്കുവാനായിട്ട്. നമ്മളറിയാം തിരുവനന്തപുരത്ത് ബി ജെ പി വളരെയേറെ പ്രതീക്ഷ വെച്ചിരുന്നു. അവിടെ നമ്മൾ 35 സീറ്റ് തന്നെ ലഭിച്ചിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം വിട്ടു കഴിഞ്ഞാൽ ഒരു ഓൾ കേരള പാൻ, ആ പാൻ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വർക്കലയായാലും പന്തളമായാലും അതിനുശേഷം തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും കോഴിക്കോടും തൃശ്ശൂരും തലശ്ശേരിയും എല്ലാം ഒരു പ്രത്യേക തരം പൊളിറ്റിക്കൽ ഒരു പിക്ചർ അത് നമ്മളുടെ മുന്നിൽ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളുടെ മുന്നിൽ വെച്ചതുപോലെ ഇതൊരു ഇടതു തരംഗമായിരുന്നില്ല, ഒരിക്കലുമായിരുന്നില്ല ഇത് ഒരു ഇടതു തരംഗം. അതിനൊരു ചുവന്ന കളറുമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ 2015 സി പി എമ്മിന് കിട്ടിയത് 549 ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ അവർക്കിപ്പോൾ 512 ഗ്രാമപഞ്ചായത്തുകളിലെ ഇപ്പോൾ ഭരണം പിടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. 44 മുനിസിപ്പാലിറ്റിയിലാണ് അവർക്ക് അത്തരത്തിൽ ഒരു ഭരണം 2015 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 35 പഞ്ചായത്തുകളിലെ അവർക്ക് ഭരണം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷനുകളാണെങ്കിൽ ഇപ്പോൾ രണ്ട് കോർപ്പറേഷനുകളിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് കോഴിക്കോടും അതുപോലെ തന്നെ കൊല്ലത്തും മാത്രമാണ് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 52 എന്നുള്ള സാങ്കേതിക സംഖ്യയിൽ നിൽക്കുന്നു. അത് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിരുപാധികമായ കീഴടങ്ങൽ കൊണ്ട് മാത്രമാണ് കോൺഗ്രസ്സിനെ അല്ല സോറി സി പി എമ്മിനെ തിരുവനന്തപുരത്ത് വിജയിക്കുവാൻ സാധിച്ചത്. മാത്രമല്ല അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ എം പി ശ്രീ ശശി തരൂർ എം പി അദ്ദേഹത്തിന് സി പി എം ആ കാലഘട്ടത്തിൽ നൽകിയ ഒരു പൂർണ്ണമായ സപ്പോർട്ട് അത് അദ്ദേഹം തിരിച്ചു നൽകിയിരിക്കുന്നു. 11 മാസം അദ്ദേഹം വേറിട്ട് നിന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാതെ കർഷകർക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടും പുസ്തകം എഴുതാനെന്ന് പറഞ്ഞുകൊണ്ടും തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരെ ഒരു ഹോൾസെയിലായിട്ട് തൂക്കി വിറ്റ് സി പി എമ്മിന് വിറ്റുകൊണ്ട് എ കെ ജി സെൻറ്ററിൽ വിറ്റുകൊണ്ട് അദ്ദേഹം തൻ്റെ അടിമപ്പണി അല്ലെങ്കിൽ ആ കരുണ സി പി എമ്മിനോടത് കാണിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ അത് കൊല്ലവും കോഴിക്കോടും കഴിഞ്ഞാൽ തൃശ്ശൂരും എറണാകുളവും എനിക്ക് തോന്നുന്നത് എറണാകുളത്തും തൃശ്ശൂർ മേയറാകേണ്ടത് മുസ്ലിം ലീഗിൻ്റെ വിമത സ്ഥാനാർത്ഥിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കോർപ്പറേഷൻ്റെ ഭരണം കിട്ടുവാൻ തങ്ങളുടെ മുഴുവൻ സീറ്റുകളും ഒരു ലീഗ് വിമതൻ്റെ കാലിൽ കൊണ്ട് അടിയറവ് വെക്കേണ്ടതിൽ കൂടുതൽ ഗതികേട് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ലോകത്തെവിടെയെങ്കിലും വന്ന് കാണുമെന്ന്. അവർ നിരന്തരം വിമർശിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു വിമതൻ്റെ കീഴിൽ പോയി നിൽക്കേണ്ട ഗതികേടാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കോർപ്പറേഷൻ
കൊച്ചിയിലും കൊച്ചിയിലെ സിപിഎം മനസ്സിലാക്കേണ്ടത് യുഡിഎഫിന്റെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു കോർപ്പറേഷൻ ഭരണം ആ ഭരണത്തിനെതിരെ പോലും അവർക്ക് ഒരു മുൻതൂക്കം ലഭിക്കാൻ സാധിച്ചിട്ടില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി തങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ ഇരട്ടിയാക്കുകയും സീറ്റുകൾ ഇരട്ടിയിൽ കൂടുതലാക്കുകയും പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനം എത്തിയിട്ടും സിപിഎമ്മിന് കാര്യമായ മുന്നേറ്റം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ് അവിടെയും ഈ കോൺഗ്രസ് വിമതരുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും കരുണയുടെ മുകളിൽ അല്ലെങ്കിൽ അവരുടെ പൊയ്ക്കാലിൽ വേണ്ടി മാത്രമായിരിക്കും കൊച്ചിയിലും ഭരണം കിട്ടുക എന്നുള്ളത് സിപിഎം കേരളത്തിൽ സത്യത്തിൽ ഒരു ശക്തിയല്ല മറിച്ച് അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വളരെ പുറകിലായിരിക്കുന്നു ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ എന്നുള്ളത് കണക്ക് സഹിതം ആണ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പറയുന്ന ഇടതു തരംഗം എന്നുള്ളത് വെറും മിഥ്യയാണ് അല്ലെങ്കിൽ തെറ്റായ കാഴ്ചപ്പാണ് ഇത് സാങ്കേതികമായി മാത്രമാണ് ഇവർ കുറച്ച് സ്ഥലങ്ങളിൽ വിജയിച്ചത് എന്നതാണ് അടുത്ത പ്രശ്നം ഞാൻ അതിലേക്ക് കടക്കാം നമ്മൾ അതിനെ ചൂണ്ടുപലകയെ കാണിക്കേണ്ടത് പലരും ഇന്ന് തിരുവനന്തപുരവും വർക്കലയും കൊടുങ്ങല്ലൂരും എല്ലാം പല കുറി ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മലബാറിൽ സി പി എമ്മിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി അവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ അത് പഠിക്കുമ്പോൾ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോടേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് കോഴിക്കോട് സി പി എം ഒരുപക്ഷെ വളരെ ഉജ്ജ്വല വിജയം നേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കഥ കൂടിയുണ്ട് ബി ജെ പി അവിടെ ഏതാണ്ട് 22 സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് 22 വാർഡുകൾ കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടത് ഏതാണ്ട് ചെറിയ വോട്ടുകൾക്കാണ് ഒരു 5 മുതൽ 35-50 വരെയൊക്കെയുള്ള വോട്ടുകൾക്കാണ് നമ്മൾക്ക് ബി ജെ പിക്ക് അവിടെ നഷ്ടപ്പെട്ടത് അതിൽ ഏറ്റവും പ്രധാനം മാറാട് പോലുള്ള സ്ഥലത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 2585 വോട്ടാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയത് ഏതാണ്ട് 2571 വോട്ട് അതായത് ഏതാണ്ട് 14 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് മാറാട് പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി വിജയിച്ചത് ഞാൻ ഈ മാറാട് പറയാൻ കാരണം അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് വളരെ ചെറിയ വോട്ടുകളാണ് അതായത് മാറാട് പാടിൽ സി പി എം കോൺഗ്രസ്സിന് കിട്ടിയത് 109 വോട്ട് മാത്രമാണ് അവർക്ക് അവിടെ ഏതാണ്ട് 800-1000 വോട്ടൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇത്രയേറെ വോട്ടുകൾ അവർക്ക് ആർക്ക് അനുകൂലമായി മറിച്ചു എന്നുള്ളത് നാം പഠിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ മാറാട് പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്കും നല്ല ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് മറ്റു ചില കാരണം കൊണ്ടാണ് നമുക്കത് രണ്ടാമത് ഭാഗത്ത് വിശദീകരിക്കാം അപ്പോൾ മാറാട് ഭാഗത്ത് പിന്നെ കുതിരവട്ടം വാർഡ് അവിടെയും നമ്മൾ ഒരൊറ്റ വാർഡല്ല സി പി എമ്മിന് അവിടെ ഏതാണ്ട് 2000 വോട്ട് കിട്ടുന്നു ബി ജെ പിക്ക് അവിടെ 1976 കോൺഗ്രസ്സിന് അവിടെ വെറും 500-ൽ താഴെ വോട്ടാണ് കിട്ടുന്നത് ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ടോട്ടലി പരാജയമടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് തകർന്നിരിക്കുന്നു അത് കോഴിക്കോടുമായിട്ടെ അത് കൊടുങ്ങല്ലൂരാകട്ടെ വർക്കലയിലാകട്ടെ സ്വാഭാവികമായിട്ടും പന്തളത്തും തിരുവനന്തപുരത്തും അവർ പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ കോൺഗ്രസ് വിരുദ്ധ തരംഗം അത് കൃത്യമായി കോഴിക്കോടും തലശ്ശേരിയിലും എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ ബി ജെ പി വളരെ ഐതിഹാസികമായി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല സി പി എമ്മിൻ്റെ പല കുതന്ത്രങ്ങളെയും മറികടന്നുകൊണ്ട് അവിടെ ശക്തമായ പ്രതിപക്ഷമായിട്ടാണ് ഇന്ന് ബി ജെ പി വന്നിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാനത്ത് മുഴുവൻ അലയടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് അത് നിർഭാഗ്യവശാൽ നമുക്ക് പല സ്ഥലത്തും ഇപ്പോൾ കോഴിക്കോട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 22 സീറ്റുകളിൽ ചെറിയ ഒരു വോട്ടുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഏതാണ്ട് ഒരുപക്ഷെ ഭരണം പോലും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടിയ സീറ്റുകളും 22 സീറ്റും കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഭരണത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു കൊടുങ്ങല്ലൂരും വർക്കലയിലും നമുക്ക് ഓരോ സീറ്റിൻ്റെ നഷ്ടം കൊണ്ടാണ് നമുക്ക് ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പോയത് അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട ചെറിയ വാർഡുകൾ വളരെ ചെറിയ വാർഡുകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മലബാറിലെയും പല വോട്ട് സീറ്റുകളും അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നഷ്ടമായത് കോർപ്പറേഷനിൽ തന്നെ കോഴിക്കോടിൻ്റെ കണക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരത്ത് നമുക്കറിയാം കോൺഗ്രസ് വളരെ ദയനീയമായി മൂന്നാം കക്ഷിയായി മാറിയിരിക്കുന്നു ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിഞ്ഞു അതല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് ഇത്തവണ എന്തുകൊണ്ട് അത് മാറാട് പോലുള്ള സ്ഥലത്ത് കോൺഗ്രസ്സിന് പോൾ ചെയ്യാതെ പോയി അല്ലെങ്കിൽ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇഷ്യൂ അത് ഈ മുസ്ലിം ലീഗിനെ കൂടാതെ
ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് നടത്തിയ ചെങ്ങാത്തമാണ്. അത് പല നേതാക്കളും ഇല്ല എന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും അത് അവസാന കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിൽ പരസ്യമായി വെൽഫെയർ പാർട്ടിയും ജമാഅത്തെയുടെ പല ഉയർന്ന നേതാക്കളുമായും മലബാർ മേഖലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങളിലും പാലക്കാടും ശക്തമായി കോൺഗ്രസ് ഭരണ സംവിധാനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിരുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതവർഗീയ ശക്തികളെ, ഒരുപക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു മത തീവ്രവാദ സംഘടനകളുമായി കോൺഗ്രസ് നിരുവാധികം കീഴടങ്ങിയതിനെ എനിക്ക് തോന്നുന്നത് ഹിന്ദു ജനവിഭാഗം കൃത്യമായി അഡ്രസ്സ് ചെയ്തു. അവർ ആ എൽ ഡി എഫ് കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുമാറി എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് മാറാടും കോഴിക്കോടുള്ള പല പുതിയ പല സ്ഥലത്തും ബി ജെ പിക്ക് ശക്തമായി വോട്ട് കിട്ടിയതും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് കാര്യമായി കുറഞ്ഞതും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഒരു ഹൈന്ദവ ജനത അത് കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി അത് ബി ജെ പി ആണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കി വന്നിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ്, അദ്ദേഹം കൃത്യമായി നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ശ്രീനാരായണീയർക്ക് ഇവിടെ കോൺഗ്രസിൽ കൃത്യമായ ഒരു സ്വാധീനം കിട്ടാത്തത്? തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവരുടെ ഒരു ഒരു ഹിന്ദു ജനവിഭാഗത്തിലെ ഒരു ദളിതർക്ക് അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു പല കാസ്റ്റുകൾക്കും കൃത്യമായി പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 600-ഓളം വാർഡുകളിൽ ഈ വിഭാഗത്തിന് ഒരൊറ്റ സീറ്റ് പോലും നൽകിയില്ല എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ കണക്ക് വെച്ച് പറഞ്ഞിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിരന്തരമായ ഒരു 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 മതവിരോധം, ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒഴിവാക്കുന്ന രീതി, അത് മുസ്ലിം ലീഗും അതുപോലുള്ള കേരള കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രായോഗികമായി ഇവർ ചില മതവിഭാഗങ്ങളെ വെട്ടിമാറ്റി, സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് വെട്ടിമാറ്റി ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിജയം കരസ്ഥമാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പകരം വീട്ടിലായി ഹിന്ദു ജനവിഭാഗം അതിനെ കണക്കാക്കിയോ എന്ന് നാം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ബി ജെ പിയും കോൺഗ്രസ്സും കോൺഗ്രസ്സിലെ നല്ല നേതാക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ചൂണ്ട് പലക കൂടിയാണ് നാളെ അവരെയും കീഴടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവർക്കും വരാൻ പോകുന്ന ഒരു ദുരിതത്തിൻ്റെ ചൂണ്ടുപലകയാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ വെച്ച് പറയുന്നു. ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞു, ഈ കോർപ്പറേഷനിലെ ഭരണം അവർ മുസ്ലിം ലീഗിനെല്ലാം അടിയറ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിക്ക് സ്വർണത്തളികയിൽ ദാനം ചെയ്തുകൊണ്ടാണ് അവർ ഒരു ഭരണം നേടാൻ പോകുന്നത് തൃശ്ശൂർ. കൊച്ചിൻ കോർപ്പറേഷനിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിമത സ്ഥാനാർത്ഥികളുടെ ഒരു ഒരു പിൻബലത്തിൽ അല്ലെങ്കിൽ അവരുടെ പൊയ്ക്കാലിൽ നിന്നുകൊണ്ടാണ് ഇവർ ഭരണം നേടാൻ പോകുന്നത്. അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ, തിരുവനന്തപുരത്തെ രണ്ട് സീറ്റിൻ്റെ ചെറിയ ഭൂരിപക്ഷവും പിന്നെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോടും കൊല്ലത്തും മാത്രമാണ് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഉള്ളത്. തൃശ്ശൂരും കൊച്ചിയിലും അവരുടെ മെജോറിറ്റി മറ്റുള്ളവരുടെ തിണ്ണമെടുക്കിൻ്റെയോ അവരുടെ അല്ലെങ്കിൽ വിമതന്മാരുടെ ഉച്ഛിഷ്ടമോ കഴിച്ച് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരിക്കുന്നു എന്നുകൂടി നാം അറിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ സി പി എമ്മിന് കിട്ടിയ വോട്ടുകളും എണ്ണങ്ങളും അവരുടെ വാർഡുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ മുമ്പിലുള്ള പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അവർക്ക് ഈ പല കോർപ്പറേഷനുകളിലും അല്ലെങ്കിൽ സോറി ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ വാർഡുകൾ ആ വാർഡുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് കാര്യമായ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അവരുടെ വാർഡുകളിൽ ഏതാണ്ട് 200-300 വാർഡുകളുടെ കുറവ് അവർക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതാണ്ട് 10177 വാർഡുകളാണ് അവർക്ക് ഇത്തവണ സീറ്റുകളാണ് കിട്ടിയെങ്കിൽ 223 സീറ്റ് കുറഞ്ഞു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
യു ഡി എഫിന് ഏതാണ്ട് 8023 സീറ്റുകളാണ് ഇത്തവണ കിട്ടിയെങ്കിൽ അവർക്കും വളരെയധികം സീറ്റുകൾ 824 സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നു. ബി ജെ പിക്ക് മാത്രമാണ് ഏതാണ്ട് 1600 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 356 സീറ്റ് കൂടി എന്ന കാര്യവും നാം മനസ്സിലാക്കണം. അപ്പോൾ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ 13.23 എന്നുള്ള പെർസെൻറ്റേജ് 2015 പെർസെൻറ്റേജോ അല്ലെങ്കിൽ 2019 പെർസെൻറ്റേജിൽ നിന്നും വളരെ കൂടുതലായി ഒരു 18-19 ശതമാനം വോട്ടുകൾ വന്നിരിക്കാമെന്നാണ് ഇപ്പോൾ അവസാന കണക്കുകൾ കാണിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 5000 സ്ഥാനാർത്ഥികൾ തന്നെ കൂടിയിരുന്നു. 5000 സ്ഥാനാർത്ഥികൾക്ക് ആവറേജ് 300 വോട്ട് വെച്ചാൽ തന്നെ ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം വോട്ടുകൾ നമുക്ക് കൂടുതലായി കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരു 25 ലക്ഷം വോട്ട് എന്ന 2015 നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക് ആ ടാർഗറ്റ്, അതിൽ നിന്ന് 15 ലക്ഷം കൂടെ കൂട്ടിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 40 ലക്ഷം വോട്ടിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യമായി ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 2 കോടി ഏതാണ്ട് വോട്ടേഴ്സുള്ള പോളിംഗ് വന്ന സ്ഥലത്ത് 40 ലക്ഷം എന്നുള്ളത് ഏതാണ്ട് 20-25% വരെയൊക്കെ ആവും ഒരു പക്ഷേ അങ്ങനെ കണക്കാക്കിയാൽ. അതുകൊണ്ട് നല്ല പോളിംഗ് ആയിരിക്കുന്നു, നല്ല വിജയത്തിലേക്കുള്ള തുടക്കം തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിജയികൾ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിയാണ് അത് സീറ്റുകൾ വർദ്ധിപ്പിച്ച കാര്യത്തിൽ, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ വർദ്ധിപ്പിച്ച കാര്യത്തിൽ, മുനിസിപ്പാലിറ്റിയുടെ എണ്ണം വർദ്ധിപ്പിച്ച കാര്യത്തിൽ, വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച കാര്യത്തിൽ, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച കാര്യത്തിൽ തീർച്ചയായും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി NDA സഖ്യം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ തികച്ചും സാങ്കേതികമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നു, മുനിസിപ്പാലിറ്റി അവരുടെ നിയന്ത്രണമുള്ള മുനിസിപ്പാലിറ്റി കുറഞ്ഞിരിക്കുന്നു. ആകെ ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുള്ളത്. കോർപ്പറേഷനുകളിൽ അവരുടെ നേട്ടം എന്ന് പറയുന്നത് പൊയ്ക്കാൽ നേട്ടമാണ്. അവർ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വിമതരുടെ എല്ലാം വോട്ട് വെച്ചുകൊണ്ട് അവരുടെ പിൻബലത്തോടെ എത്ര നാൾ ഭരിക്കാനാണ് ആ ഭരണത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമെന്നോ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഭരണമെന്നോ വിളിക്കാൻ പറ്റുമോ എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല അവരും ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവരുടെ LDF വികസിപ്പിച്ചിരുന്നു. ഏതാണ്ട് ആദ്യമേ INL JDU അടക്കം ഒരു വികസനം, കേരള കോൺഗ്രസ് B അടക്കം അവർ വികസിപ്പിച്ചു കഴിഞ്ഞ തവണ ഭരണം കിട്ടിയതിന് ശേഷം. ഈ അടുത്ത് അവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും ചേർത്ത് അവരുടെ ഏതാണ്ട് അംഗസംഖ്യ, ഘടക കക്ഷികളുടെ എണ്ണം ഏതാണ്ട് 12-13 ആക്കിയിരിക്കുന്നു. നമുക്കറിയാം അവസാനം ചേർത്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ, ജോസ് കെ മാണിയുടെ പാർട്ടികളുടെ പിൻബലം കൊണ്ടാണ് അവർ ഈ പാലയിലും കോട്ടയത്തും പുതുപ്പള്ളിയിലടക്കം വിജയം മുന്നേറിയത് എന്ന് വെച്ചാൽ കേരള കോൺഗ്രസിൻ്റെ പൊയ്ക്കാലിലൂടെയാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ദാനം കിട്ടിയ ജീവിതമാണ്, ജീവനാണ് ഇന്ന് പിണറായി വിജയനെ രക്ഷ നേടിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തിൻ്റെ ആദ്യമായി അവരുടെ ഏറ്റവും വലിയ ഒരു ജീർണതയുടെ തുടക്കമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് മാന്യമായി കമ്മ്യൂണിസം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി മത്സരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ വിജയികൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് BJP NDA. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദാജി ശ്രീ കെ സുരേന്ദ്രന് അഭിവാദ്യം അർപ്പിച്ചതും ആ ജനങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്ന ജനങ്ങൾ അത് സത്യമായി അംഗീകരിക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശ്രവിച്ചതിന് നന്ദി. നമസ്കാരം.